രാവിലെ നമ്മുടെ ഔസേപ്പിന്റെ മോടെ കല്യാണവാ, അതിന് പോകുവാ. എന്നിട്ട് ചേട്ടൻ വരുന്നില്ലേ? രാവിലെ അതിയാന് നല്ല സുഖം ഇല്ലെന്നും പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുവാ. നിങ്ങൾ അവിടെ കൂടെ ഒന്ന് നോക്കിയേക്കണേ, അവിടെ വേലക്കാരി മാത്രമേ ഉള്ളൂ. എന്താ അത്? എന്താ പാറൂമ്മ ഒരു ശബ്ദം കേട്ടത്? ആ കള്ളിപ്പൂച്ച കലം തട്ടി ഉടച്ചതാ സാറേ. ആ വക്കീലിന്റെ വീട്ടിലെ പൂച്ചയാ. എത്ര തവണ അവരോട് പറഞ്ഞതാ, ഇന്ന് രണ്ടിലോ മാറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഡാ, നിന്റെ പൂച്ച കൊണ്ട കളയണമെന്ന് എത്ര തവണയാടാ ഞാൻ പറഞ്ഞത്? ഇനി എന്റെ കണ്ണും വട്ടത്തെങ്ങാനും അതിനെ കണ്ട അപ്പൊ കൊല്ലിഞ്ഞ പറഞ്ഞേക്കാം. ഞങ്ങൾ എന്നാ ചെയ്യാനാ ചേട്ടാ? ഞങ്ങളും അതിനെ കൊണ്ട് മടുത്തിരിക്കുവാ. വളത്തിയ കൈ കൊണ്ട് കൊല്ലാനൊരു മടി. നാട്ടുകാരുടെ പരാതി കാരണം ഞങ്ങൾക്ക് മതിയായി. ചേട്ടൻ അതിന് എന്തെങ്കിലും വിഷം കൊടുത്തു കൊല്ല്. നെല്ലിനടിക്കാൻ വെച്ചിരിക്കുന്ന വിഷമാ, രണ്ടു തുള്ളി ചോറിനകത്തിളക്കി കൊടുത്താ മതി, അപ്പ ചാവും. അവിടെ വീട്ടിലെ ചേട്ടനും വേലക്കാരിയും കൂടെ ചേട്ടത്തെ വകവരുത്താൻ തന്ത്രങ്ങളൊക്കെ മെഴയുവാ. ഞങ്ങൾ ഒളിച്ചുനിന്ന് കേട്ടതാ. ഞങ്ങള് പറയാനുള്ളത് പറഞ്ഞു, പക്ഷെ ഞങ്ങളാണ് ഇത് പറഞ്ഞതെന്ന കാര്യം വെളിയിൽ മിണ്ടിയേക്കരുത്. വക്കീലിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് വിഷം കിട്ടി, ഇത് ചോറിലിളക്കി കൊടുത്ത് പൂച്ച കൊല്ലാനാ ആ പിള്ളേര് പറഞ്ഞത്. നാട്ടുകാര് മുഴുവനും പറയുന്നത് തട്ടിയേക്കാനാടി. ആ എത്ര നാളാന്ന് വെച്ചാന്ന് ഇത് സഹിക്കുന്നത്? എന്നതായാലും തട്ടിയേക്കാം, പക്ഷേ എനിക്കായിട്ട് ഇത് ചെയ്യാനുള്ളൊരു മനക്കരുത്തില്ല. അക്കാര്യത്തിലൊന്ന് സാറ് വിഷമിക്കണ്ട. ആ വിഷം ഇങ്ങ് തന്നാട്ടെ, അതൊക്കെ പാറുവമ്മ ചെയ്തോളാം. ഇനി വരുന്ന നേരത്തെ ചോറിലിളക്കി കൊടുത്തോളാം. ഒന്നുമില്ലെങ്കിലും എന്നെ കൂടി ആവശ്യമല്ലയോ അത്. ആ ഭദ്രകാളിയുടെ കയ്യിൽ നിന്ന് ദൈവാധീനം കൊണ്ടാ രക്ഷപ്പെട്ടത്. ഇനി ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോണില്ല. പക്ഷെ ഞങ്ങളെ പാവം പൂച്ച കൊന്നേക്കരുത്.